നിലവിൻ്റെ അഴകുകൊണ്ട് പൂരപ്പറമ്പുകളിൽ ഇതിഹാസം രചിച്ച നമ്മുടെ കർണൻ, ഗുരുവായൂർ ലക്ഷ്മി എന്ന വിളിപ്പേരിൽ നിന്നും നമ്മുടെ മനസ്സിൽ മായാത്ത സ്ഥാനം നേടിയെടുത്ത നിലവിൻ്റെ തമ്പുരാൻ. ആനക്കേരളം കണ്ട മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നു തന്നെയായിരുന്നു ആറ്റക്കര നാരായണേട്ടനും കർണനും. നാരായണേട്ടൻ്റെ ജീവിതാനുഭവങ്ങളിൽ മറക്കാൻ കഴിയാത്ത ചക്കുമരശ്ശേരിയിലെ മത്സരപ്പൂരം, നാരായണേട്ടൻ്റെ ജീവന് തന്നെ ഭീഷണിയായിരുന്നു. ഇതുവരെ ആരും പറയാത്ത അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. നാരായണേട്ടൻ്റെ ആനക്കഥകൾ 8 ഭാഗം. നമ്മുടെ കർണനെയും കൊണ്ട് വൈക്കം ഏറ്റുമാൻ്റെ ഏറ്റുമാൻ്റെ ഏഴപ്പനാണെങ്കിലും അഷ്ടമിയാണെങ്കിലും കൂടിയിട്ടുണ്ട്. അല്ല, വൈക്കത്തെ അഷ്ടമി എന്ന് പറഞ്ഞാൽ അഷ്ടമി കഴിഞ്ഞ് പിറ്റേസിലെ ഈ ബുധനാ അച്ഛനും മക്കളൊക്കെ പാടെ കണ്ടുമുട്ടുകയാണല്ലോ അന്ന്. അന്ന് ഈ അച്ഛൻ പിരിഞ്ഞു പോവും, ഈ ബുധനാപുരത്തേക്ക് ഇങ്ങനെ തിരിച്ചെഴുന്നള്ളിക്കുമല്ലോ. ആ സമയത്ത് ആ നാഗശ്വരം ഒരു കണ്ണുനീര് ഏത് മനുഷ്യൻ്റെയും കണ്ണിൽ വെള്ളം വരും. അത്ര ഒരു ദുഃഖചരണമായ ദുഃഖമായിട്ടുള്ളൊരു വായനയാണത്. അത്ര വലിയൊരു കൗതുകം പിന്നെ എവിടെയില്ല, കണ്ടിട്ടില്ല. അതൊരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോവാത്ത, കാരണം എല്ലാം ആനകളും വന്ന് വന്നോടത്തേക്കിങ്ങനെ തിരിച്ചു പോവുക, വൈക്കത്തപ്പം മാത്രം നിൽക്കുക. ആ സമയത്ത് പിരിഞ്ഞു പോകുമ്പോൾ ഉള്ള ആ കീർത്തനം ലത്താഖിലിൻ്റെ അത് വായിച്ച് കരയും കരയും. അച്ഛനും ആ പിരിഞ്ഞു പോകുമ്പോഴുള്ള ആ വായന അത്ര വലിയൊരു ഒരു ഉള്ളത് ലോകത്തിലെ പറയുകയാണെങ്കിൽ കണ്ടിട്ടില്ല. ഏഴര പൊന്നാണെങ്കിൽ അത്ര സങ്കടം വരില്ല കേട്ടോ. ഇത് ദുഃഖം സങ്കടം വരി, അങ്ങനത്തെ ഒരു കീർത്തന കാരണം കരയാത്ത ഒരാളുണ്ടായിരിക്കില്ല. അതൊരു വലിയൊരു അത്ഭുതമാണ്. അത് അതിപ്പോൾ എഴുന്നള്ളിച്ച ആൾക്കാർക്ക് അറിയും, തടമ്പ് എഴുന്നള്ളിച്ച ആൾക്കാർക്ക് അറിയുള്ളൂ. അല്ലാതെ വൈക്കത്തെ അഷ്ടമിക്ക് വന്നു ഇത് പിരിഞ്ഞു പോകുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ, അത് പറ്റാനുള്ള കറയില്ല. പറ്റാനെന്നിപ്പോൾ അവിടെ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ ഒക്കെ അങ്ങോട്ടും കൂടും പുരുമൊക്കെ കൂടെ വന്നിട്ട് പറഞ്ഞാക്കിയാണല്ലോ. പിന്നെ അവസാന ബോട്ടിലേ തിരക്കുള്ളൂ. അത് ഈ പറ്റാനുള്ള മറ്റുള്ള തടമ്പ് വെച്ചാനുള്ള കറിയും ആൾക്കാർക്ക് അറിയാതെ അതൊന്നും ദേഹത്തു നിന്ന് പോയ മനസ്സിനുള്ളിൽ നിന്ന് മാറില്ല. അത് ഒരിക്കലും മാറില്ല. അല്ല, അത് ഇപ്പോഴാണ് പറയാൻ തുടങ്ങി നിലവിൻ്റെ തമ്പുരാന്നൊക്കെ. ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റതൊക്കെ പറഞ്ഞിട്ട് കുന്തിദേവിയുടെ മൂത്ത പുത്രൻ അങ്ങനെ പറഞ്ഞിരുന്നു, കർണൻ എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ കർണൻ ആരാ വരെ വെച്ചാൽ കുന്തിദേവിയുടെ മൂത്ത പുത്രൻ വരുന്നു എന്നേ പറഞ്ഞിരുന്നു. അങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു. അതെ, ആ നിലവിൻ്റെ തമ്പുരാൻ എന്നുള്ളത് ഇപ്പോൾ അടുത്ത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതത്. മറ്റേ കുന്തിദേവിയുടെ മൂത്ത പുത്രൻ എന്നേ പറഞ്ഞിരുന്നേ, അങ്ങനെ പറഞ്ഞിരുന്നു. ആ അല്ല, അർജുൻ കർണൻ എന്നൊക്കെ പറയുമ്പോൾ കുന്തിദേവിയുടെ മക്കളാണല്ലോ. അതിൽ കർണൻ എന്ന പേര് പുറമെയുള്ള ആനകളൊക്കെ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് ആനകളുടെ ചരിത്രത്തിൽ തന്നെ ആനപ്പുറവിയിൽ തന്നെ കർണൻ എന്ന പേര് ആദ്യമാണ്. മറ്റേ അർജുനൻ ഭീമൻ എന്നൊക്കെ മുമ്പേ ഉണ്ട്, രാമൻ ലക്ഷ്മണൻ എന്നുള്ള പേരൊക്കെ മുമ്പേ ഉണ്ടല്ലോ. ഈ കർണൻ എന്നുള്ള പേരുണ്ടായിരുന്നില്ല. കർണൻ എന്നുള്ള പേര് ആദ്യമായിട്ട് ഉള്ള ആനിൻ്റെ ഒരൊറ്റ ആനയുടെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ കർണൻ എന്നുള്ള ആനകളൊക്കെ ആയി, അത് മംഗലാവുന്ന കാരണം തന്നെയാണ്. കാരണം എന്നാലും പേരുള്ള ആനകളുണ്ടായിരുന്നു, മറ്റതൊക്കെ വേറെ വേറെ പേരിലേ ഉണ്ടായിരുന്നു. ഞാൻ കാരണം തന്നെ വിളിച്ചിരുന്നു, കാരണം തന്നെ വിളിച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് മാഷേന്ന് വിളിച്ചിരുന്നു, എന്താ ഹേ മാഷേ രാവിലത്തെ രാവിലെ ചെന്നാൽ വിളിക്കുക. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു കേട്ടോ, സന്തോഷമായിരുന്നു. ചേട്ടനും നല്ല ബന്ധമായിരുന്നു കേട്ടോ, നല്ല ബന്ധമായിരുന്നു. കാരണം നമ്മളിപ്പോൾ ആനയ്ക്ക് ക്ഷീണമാണെന്ന് കിടക്കണം തോന്നിച്ചപ്പോൾ അപ്പോൾ പുഴയാണെങ്കിൽ പുഴയിൽ കിടത്തിയാൽ മതി, നമുക്ക് തണലത്ത് പോയിട്ട് കിടന്നുറക്കാം. ആനാണ് ഈ ഹില്ലി വിടുന്നത്, കിടന്നുറക്കും. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയില്ല. ഞാനേൽ അപ്പുറത്ത് കുളിക്കുകയാണെങ്കിലും കർണ കിടക്കണ പറഞ്ഞാൽ കുളിക്കുന്ന ആൾക്കാർക്ക് പേടിയൊന്നും ഇല്ലേ, ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഭാഗത്തോട്ട്, നമ്മുടെ ഇവിടെ തിരുവില്ലാമല പുഴയിൽ പാമ്പാടി ഇതിൽ കിടത്തും, അതിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ കരിപ്പുഴ പുഴയിൽ കിടത്തി കിടത്തും. അതൊന്നും ആൾക്കാർക്ക് പേടി ഉണ്ടായിരുന്നില്ല, ഇല്ല. അതേ ഇപ്പോൾ ഞാൻ നമ്മളെ ഷർണൂർ ചെറുപുരുത്തി പുഴയിൽ കിടത്തും, പകൽ കിടത്താനാണ്. അപ്പോൾ ആ സുഖമായിട്ട് കിടന്നുറക്കും, കിടന്ന് കിടന്നുറക്കും, കിടന്നിറങ്ങിയായിരുന്നു. അതൊക്കെ വലിയൊരു കാര്യമാണ്. മറ്റത് ഇപ്പോൾ ആനേനെ വള്ളത്തേക്ക് കിടത്തി ആനക്കാർ ഇപ്പോൾ കരയത്ത് പോയി കിടന്നാൽ ആന വിപ്ലവം ഉണ്ടാക്കുമല്ലോ. ഇത് അതൊന്നും ഇല്ലല്ലോ. പിന്നെ മായനൂർ പുഴയിലും കിടത്തിയിരുന്നു കേട്ടോ. മായനൂരൊക്കെ കിടത്തി കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ തണലുണ്ട്. അപ്പോൾ നമ്മൾ തണലിൽ പോയിട്ട് നമുക്കും കിടക്കാം, കിടക്കാം. ആന കിടക്കാം, സുഖമായി കിടക്കും. ഇടയ്ക്ക് ദേഹം ചൂടാകുമ്പോൾ ലേശം വെള്ളമെടുത്ത് മേലേക്ക് ഒഴിക്കാനാണ്. അത് ഉറക്കത്തിലാണെങ്കിൽ ഒഴിക്കും. ആനോട് ദേഹം ചൂടായാൽ എടുത്ത് ഒഴിക്കും. തണച്ച എപ്പോഴും തണുപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഉറങ്ങിയിരുന്നു. ആ പ്രത്യേകത കഴിവാണ്. പ്രത്യേകത എല്ലാ ആനകൾക്കും ഇല്ലാത്തത് ഇതായിരുന്നു. അതിപ്പോൾ ഈ കുട്ടികൃഷ്ണൻ പറഞ്ഞ ആനയും വെള്ളത്തെ കിടത്തിയാണ് ഈ ചേരുന്നത് കേട്ടോ. വെള്ളത്തെ കിടത്തിയിട്ട് നമ്മൾ നമ്മുടെ തോർത്തും കൊണ്ടില്ലേ, അതാ കൊമ്പത്താണ് വെച്ച് പോന്നാൽ കിടന്നിരുന്നു.
എണീക്കില്ല. എന്ത് ശബ്ദം കേട്ടാൽ എണീച്ചിരുന്നില്ല. ശല്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ചില ചില ആനകളൊക്കെ ഉള്ളത് അങ്ങനെ ഒരു ഇത്. മറ്റത്ത് ആള് മാറിച്ചാൽ എണീക്കും, എണീച്ച് വിപ്ലവം ഉണ്ടാക്കും. ഇതിപ്പോൾ അതൊന്നുമില്ല കണ്ടിരുന്നത്. എല്ലാവരും ചെയ്യില്ല, എല്ലാവരും ചെയ്യാനോ, എല്ലാവരും ചെയ്യൊന്നുമില്ലല്ലോ. ഞാൻ ചെയ്തിരുന്നു. അതെ, ശീലിപ്പിച്ചു. പിന്നെ എത്ര ദൂരത്തേക്ക് വിട്ടാക്കിയാലും നമ്മൾ ഇവിടുന്ന് വിളിച്ചാന്ന് വന്നിരുന്നു. ഇപ്പം ചിലപ്പോൾ പുഴയ്ക്കൊക്കെ വിട്ടാൽ പുല്ല് വലിച്ചിന്നും ആനകളെ. അപ്പോൾ നമ്മൾ ആന ഇവിടെ നിൽക്കുമ്പോൾ 1 കിലോമീറ്ററൊക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോഴേ. പക്ഷെ നമ്മളിവിടുന്ന് വിളിച്ചാൽ തിരിഞ്ഞു വരും. ഒരു കുഴപ്പമില്ല, അത് വന്നിരുന്നു. ചങ്ങല കഴിച്ചിട്ടാണ് വിടുക പുഴയിൽ. ഇല്ലെങ്കിൽ പുഴയിൽ എവിടെയെങ്കിലൊക്കെ ഈ ചങ്ങലുടെ കുളത്ത് എവിടെയെങ്കിലും പാറക്കണ്ണീരോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കുളത്തും. കുളത്തി കഴിഞ്ഞാൽ പിന്നെ അത് ആന എടുക്കണമെങ്കിൽ നമ്മൾ ചെല്ലണം. അപ്പോൾ ചങ്ങല എവിടെയെങ്കിലും അഴിച്ചേക്കും. വെറും ഫ്രീ ആയിട്ടാണ് വിടുക. ആ തന്നെ വരും. അതിപ്പോൾ ഈ കുട്ടീഷൻ ചന്ദ്രശേഖരനൊക്കെ വിട്ടിരുന്നു കിട്ടും. അതൊക്കെ പുഴയിൽ നിന്ന് ഒരുവിധ ആനകളൊക്കെ ഇപ്പം ഞാനല്ലോ കുറേ ആനകളൊക്കെ വിളിച്ച് തിന്നാൻ വിടും. അപ്പോൾ ചില ആനകൾക്ക് മാത്രമേ ഈ ചങ്ങല തള്ളി വിടും, ബാക്കിയൊക്കെ ചങ്ങല അഴിച്ചേക്ക് ഒരു ഭാഗത്ത്. അതെ അതെ, ശീലിപ്പിച്ചു. അപ്പോൾ ചിലപ്പോൾ ചില ആനകൾ വെള്ളത്തിൽ കളിക്കും. ഇപ്പോൾ ഈ കുട്ടീഷൻ കളിക്കും. കുറച്ചാണ് പോയി കഴിഞ്ഞാൽ നമ്മളില്ല തോന്നിയാൽ വെള്ളത്തിൽ കളിക്കും. പക്ഷേ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒഴിവുണ്ടെങ്കിൽ വിട്ടാക്കിയുള്ളൂ. അല്ലേ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് പോകണം എന്നുള്ള രീതിയാണിപ്പോൾ വിടില്ല. പിന്നെ വെള്ളത്തിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദേഹത്ത് ചളി ഉണ്ടാവും, മണ്ണിലൊക്കെ കുത്തി കളിക്കും. അപ്പോൾ ഒഴിവുള്ള ഈസങ്ങളിങ്ങനെ വിടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവില്ല, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകണം എന്നുള്ള വെള്ളത്തിനാണെങ്കിൽ വിടില്ല, ഒരു ഭാഗത്തേക്ക് കയറ്റി വരുത്തും. ഒഴിവുള്ള ഈസങ്ങളാണ് അതൊക്കെ വിടുക. ആനകൾക്ക് അല്ല ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. അത് ബന്ധം കൂടും. ഇപ്പോൾ ചില ആനകൾ വെള്ളത്തിൽ ഇറങ്ങിയാൽ കളിക്കാൻ തുടങ്ങിയാൽ 1.5-2 മണിക്കൂർ നേരമൊക്കെ കളിക്കും. കളിക്കാൻ കഴിഞ്ഞ് വിശപ്പ് തുടങ്ങിയാൽ കയറും ചെയ്യും, കയറി വരും. അനുവദിക്കും, അനുവദിക്കും. അപ്പോൾ നമ്മളെ വിടുമ്പോൾ കയറി വരും. ഈ കർണനെയും കൂടെ വേറൊരു ബുദ്ധിമുട്ട് ഒരു കൊല്ലം ഉണ്ടായിരുന്നു. കൊല്ലം കൂടെ 6-8 എഴുന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ അവിടെ ഉച്ചേരേണ്ടേ കൊണ്ടു വന്നെ. അപ്പോൾ എന്നെ ഉച്ചയ്ക്ക് ഊണാ കഴിഞ്ഞതിൻ്റെ ശേഷം കൊല്ലം കൂടെ കുളത്തുകൊണ്ടേ കഴുകി. കഴുകി കഴിഞ്ഞിട്ട് സമയമായിരുന്നു, തലകെട്ട് കെട്ടണ നേരെ. അപ്പോൾ ഈ ആനയെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഈ വടി കഴുകാൻ ഞാൻ വടി എടുത്തൊന്ന് ഓങ്ങി ഓങ്ങിയപ്പോൾ ആന കുളത്തിലേക്ക് പോയി. പിന്നെ ആ കുളത്തിൽ നീന്തണമെങ്കിൽ അത്ര വശമുള്ളവനെ പറ്റുള്ളൂ. വശം അത്ര വലിപ്പുള്ള കുളമാണല്ലോ, ചെറിയ കുളമല്ല, വലിയ കുളമാണ്, ഒരു 2-3 ഏക്കറൊക്കെ ഉള്ളൊരു കുളമാണ്. അതിലീ പറഞ്ഞ അന്നാത്തെ ഈ സമയം ഈ ആന വിളിച്ചിട്ട് വന്നില്ല, പേടിച്ചിട്ട്. പിന്നെ ആൻ്റെ അടുത്തേക്ക് നീന്തി പോയിട്ട് പിന്നെ ആന പിടിച്ചു കൊണ്ടു വന്നു. അതിൻ്റെ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ഒരു കൊല്ലം കൂടെ 6-8 ആണ്. 6-8 എഴുന്നു വിളിക്കുമ്പോൾ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഊണാ കഴിഞ്ഞിട്ട് ഉച്ചേൻ്റെ കഴുകിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കർണനെയും കൂടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പോയിട്ട് അല്ല, ആന പേടിച്ചിട്ടാണ് പോയത്. വടി ഓങ്ങിയപ്പോൾ പേടിച്ചു ആന. ആന പോയി കഴിയുന്നു, പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോഴേക്ക് നമുക്ക് പേടി സമയമായി എഴുന്നു വിളിക്കേണ്ട ടൈമായില്ലേ, ആ സമയത്തിനുള്ള വില. പിന്നെ കുളത്തേക്കിടെ അങ്ങ് പോയിട്ട് പിടിച്ചിട്ട് വന്നു. ചെന്നപ്പോൾ ഞാൻ എന്തായി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുവരെ ഇല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്ന ആനയാണെങ്കിൽ അന്നത്തെ ഉത്സവം മുടങ്ങി മുടങ്ങി ഉത്സവം മുടങ്ങി ഉണ്ടായില്ല. അതങ്ങനെയൊക്കെ ഒരു അനുഭവം. പിന്നെ വേറൊരു അനുഭവം ഉണ്ടായിരുന്നു, ഈ കർണനെയും കൊണ്ട് ഈ ചളവറ പൂരം കഴിഞ്ഞ് ഞാൻ തിരുനക്കരയ്ക്ക് വരികയാണ്. അപ്പോൾ ഒരു വണ്ടി മറിയേണ്ടായി. ഞങ്ങൾ 3-4 ആളുകൊണ്ട് ആനയുണ്ട്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം ഞങ്ങൾ കോതോർശിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ ഇത് മറിഞ്ഞെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല, ഡ്രൈവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ ആന പോകുമ്പോൾ വണ്ടി കിടക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീച്ച് നിന്നത് ഈ അതിൽ ബർത്ത് ഉണ്ടാവുമല്ലോ വണ്ടിയിൽ, അത് നേരേക്കാൻ വേണ്ടി നീച്ച് നിന്നതാണ്. അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് കണ്ടില്ല. പക്ഷേ പിന്നെ കാണത് വീണിട്ടല്ലേ കാണും. കാരണം വന്ന് അപ്പോഴേക്ക് കയറൊക്കെ ഞങ്ങൾ ഇറങ്ങിയോട് പോകാം. ഇതൊക്കെ ഗ്ലാസ്സൊക്കെ പൂട്ടിയിരുന്നു, വേഗം പുറത്തേക്കൊക്കെ കിടന്നു. അപ്പോഴേക്ക് ഈ കറണ്ടിൻ്റെ കമ്പിയിൽ ഒരു ട്രാൻസ്ഫോമർ അവിടെ ചെറിയ തിരിച്ചത് തോന്നായിട്ട് കത്തി. അതൊക്കെ ഒരു മനസ്സ് മനസ്സിനുള്ള മാറാത്തതാണ്, പക്ഷെ മറക്കില്ല. അത്ര വലിയൊരു അനുഭവമാണ്. പക്ഷെ ആനയ്ക്കൊന്നും പറ്റിയില്ല, ഞങ്ങളുടെ 4 ആൾക്കാർക്കും പറ്റിയില്ല. ആനക്കാർക്കും പറ്റിയില്ല, ആ വണ്ടിയിലത്തെ ഡ്രൈവർക്കും ക്ലീനർക്കും പറ്റിയില്ല, ആനയ്ക്കൊന്നും പറ്റിയില്ല. വേഗം ആ വണ്ടി പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ DSP അവിടെ DSP ഓഫീസ് അടുത്താണല്ലോ, അവരെങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വന്നു. വന്നോട് കൂടെ ആദ്യം അവർ വന്നത് ആനയ്ക്ക് പെട്ടവട്ടാണേ വന്നത്. ഒന്നും പറ്റിയില്ല, ഒന്നുമില്ലായിരുന്നു. അല്ല ഡ്രൈവറെ നോക്കാനോ ആനപ്പാപ്പാനോ നോക്കാനില്ല, ആദ്യം വന്നോടുമ്പോൾ പട്ട വെട്ടി വരും. കർണനാന്ന് പറഞ്ഞപ്പോൾ വേഗം പട്ട വെട്ടി കൊടുത്തു വരും. പിന്നെയാണ് ഡ്രൈവറെ വിളിച്ചിട്ട് ഡ്രൈവറെ മദ്യപിച്ചോണോ നോക്കാൻ വേണ്ടിയിട്ട് പോവുക നോക്കിയത്. പിന്നെ ഇന്നേ ഞാൻ പിന്നെ നമ്മളവിടെ വിളിച്ചു. അപ്പോൾ ആരും വന്ന് മദ്യപിക്കുന്ന ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ആരും മദ്യപിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. മദ്യപിച്ചൊന്നൊക്കെ പണിയിരിക്കാവും. ഡ്രൈവർ മദ്യപിച്ചാൽ നമ്മളില്ല വെച്ചാൽ മദ്യപിച്ചു പറഞ്ഞേക്കൊണ്ട് അപ്പോൾ ആപത്തുണ്ടാവില്ല. കാരണം ആന വണ്ടിയിലാണല്ലോ, ഡ്യൂട്ടിയിലല്ല. കാരണം
ഡ്രൈവർ മദ്യപിച്ചിരുന്നില്ല, അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. പിന്നെ ആനയെ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും വിളിച്ച് പറഞ്ഞു, ആൾക്കാരൊക്കെ വെത്തി. പിന്നെ വേറെ വണ്ടി വന്നിട്ട് തിരുനക്കരയ്ക്ക് പോന്നു. പിറ്റേ ദിവസം എഴുന്നള്ളിച്ച് തിരുനക്കര. 2007 or 2008 2007 or 2008 ഇത്ര കൃത്യമാണ് പറയാൻ. അതെ, 2006 or 2007 തന്നെയാണ്. ഒരു 4 or 6 വീലും പുറത്ത് അങ്ങനെ കിടന്നിരുന്നു. അല്ല, ആനയാണ്. അപ്പോൾ ആന ചെരിഞ്ഞോട് കൂടെ ആനക്ക് കാല് വെത്തിയല്ലോ നിലത്ത്. വന്നിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ മറിച്ചല്ലേ ആന ശരീരത്തോട് കൂടെ മറിയുള്ളൂ. വണ്ടി ചെരിഞ്ഞോട് കൂടെ ആന കാല് കുത്തിയിട്ടുണ്ടാവും നിലത്ത്. അല്ലാതെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ കയറ, പിന്നെ ഈ കെട്ടണ കയറാണ്, അത് തിരിയും. കഴുത്തിലത്തെ കയറ് കെട്ടിനടുത്താണെങ്കിൽ തിരിഞ്ഞു. പിന്നെ അത് വന്ന് വേഗം കൊത്തിയിറത്തു. ഡ്രൈവർ ഒന്നും സംഭവിച്ചില്ല. ആനക്കാർക്കും സംഭവിച്ചില്ല, ഡ്രൈവർക്ക് സംഭവിച്ചില്ല, ആനയ്ക്ക് സംഭവിച്ചില്ല. വണ്ടി പറ്റ കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഒരു വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആരെ അനുഗ്രഹം പറയേണ്ടത് നമുക്കറിയില്ല. പരിയാനം പറ്റ പോയിട്ടായിരിക്കുക എന്നുള്ളത് പറയാൻ വയ്യ. അതോ ഞാൻ തിരുനക്കര ശിവൻ്റെയാവും. ആരെയാണെങ്കിലും ഇപ്പോൾ അവിടേക്കാണല്ലോ ഉത്സവത്തിന് പോകണം. അപ്പോൾ അയലെയാണല്ലോ ഇപ്പോൾ ആദ്യം കാണുക. അപ്പോൾ തിരുനക്കര അപ്പൻ്റെ ഒരു കഴിവ്, ശിവൻ്റെ കഴിവ് വലിയ കഴിവ് തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ അപകടം പറ്റിയ ആൾ മരിച്ചാലും പോരെ. കാരണം അങ്ങനെയുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല, ആർക്കും ഒന്നും പറ്റിയില്ല. ഇല്ലെങ്കിൽ കഷ്ടകാലത്തിന് എൻ്റെ കാല് മുറിഞ്ഞാൽ പോരെ. പിന്നെ കൈ മുറി എന്തെങ്കിലും ഒരു അപകടം പറ്റിയില്ല, പിറ്റേന്ന് എഴുന്നള്ളിക്കില്ല. അപ്പോൾ തിരുനക്കര ശിവൻ്റെ നല്ലൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. ആ അതെ 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 അതിൻ്റെ ഒരു അനുഗ്രഹം എന്ന് അങ്ങനെ തോന്നിയതും അങ്ങനെയാണ്. അതെ, പക്ഷെ ആ ഉത്സവത്തിന് അന്നത്തെ ഉത്സവ പത്രം ഞാൻ മേടിച്ചില്ലാട്ടു. അത് ഭഗവാനായിട്ട് ചെയ്തത് തന്നു കമ്മിറ്റി. പക്ഷേ ഞാൻ അത് ഭഗവാൻ ഇട്ടു പൈസ തിരുനക്കര. കാരണം അത് അന്നില്ലെങ്കിൽ നമ്മളാണ് ചെല്ലൂല്ല. അത് മാത്രമല്ല, ഈ 4-5 ആളാണ് അതിൻ്റെ ഉള്ളിൽ. ഒരു ആന ആർക്കെന്താ സംഭവിച്ചണമെങ്കിൽ ആ പൈസ അവിടുത്തെ വഴിപാട്ട്, ആ പൈസ അമ്പലത്തിൽ വഴിപാട്ടിട്ട് ചെയ്ത്. അത്ര വലിയൊരു ശക്തിയാണ്. അതൊരു മനസ്സിൽ നിന്ന് മാറാത്തതാണ്, മറക്കാൻ പറ്റാത്തൊരു മറക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത്. അതൊക്കെ ഒരു വലുത് പറഞ്ഞാൽ വലിയ വലുത് തന്നെ. ഞാൻ മത്സരിക്കാൻ കേരളത്തിലിപ്പുള്ള കണ്ടംപുള്ളി ബാലനാരായണൻ, വിജയൻ തച്ചപ്പുള്ളി, വിജയൻ പാറമേകോ പരമേശ്വരൻ, പിന്നെ അങ്ങനെ വലിയ ആനകളെ തെച്ചിക്കോട്ടു രാമേന്ദ്രൻ, അതൊക്കെയുള്ള വലിയ ആനകളല്ല. അതിൽ വലിയ ആനകൾ പിന്നെ ഇല്ല. കണ്ടംപുള്ളി ബാലനാരായണനെ കവിഞ്ഞുള്ള ആനകളില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ വലിയ ആന മുളത്തൊട്ടിട്ട് അന്ന് ഈ പറമേക പരമേശ്വരൻ നല്ല ആനയാണ്, നല്ല ആനയാണ്, നല്ല നുക്കും ചെയ്യാന്. അവിടെ പിന്നെപ്പോൾ കാര്യമായിട്ട് വലിയ ആനകളൊന്നുമില്ല. ഇപ്പോൾ ഈ അനന്തപോലെ അവൻ കൊല്ലത്തായിരുന്നല്ലോ. ഇപ്പോൾ ചെറുപ്പുളശ്ശേരിയുള്ളത് ആതിര രാജശേഖരൻ, ചെറിയ ആനകളിൽ തൃക്കടവ് ശിവരാജ്. ചെറിയ ആനകൾ മത്സരിക്കാൻ വന്ന ഈ വലുപ്പത്തിലുള്ള ചെറുപ്പത്തിലുള്ള ആന തൃക്കടവ് ശിവരാജ് തൃക്കാർത്തിക ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കൊല്ലത്ത്. അന്ന് ആനയാണ് വന്നിരുന്നത്. ബാക്കിയൊക്കെ നല്ല നല്ല ആനകൾ തന്നെയല്ലേ വന്നത്. ഇവിടെ ഒന്നും മത്സരിച്ച് ദൂരോട്ടില്ല, ഒക്കെ ജയിച്ചിട്ടുണ്ട് തന്നെയാണ്. അത് ഈ ചുള്ളിപ്പുറമ്പ് ആനയും ചക്കവനശ്ശേരിയിലെ ഈ ചുള്ളിപ്പുറമ്പ് വിഷ്ണു ആനയും കർണാനയും കൂടി ഒരു മത്സരം ഉണ്ടായി. അന്ന് കർണം തോറ്റു അവിടെ. അത് മറക്കാൻ പറ്റാത്തതാണ്. അത് തോറ്റതല്ല, അത് എന്താ വെച്ചാൽ അവിടെ അങ്ങനെയാണ്, ഒരു ഭയങ്കര ഭീകരതയാണ് അവിടെ ഇങ്ങനെ. കാരണം ആൾക്കാരെ പുറത്തേക്ക് ഇറങ്ങി അടിക്കും വെട്ടും എന്നൊക്കെ പറഞ്ഞു. വടക്കേ ചേരുവാരും തെക്കേ ചേരുവാരാണ്. അപ്പോൾ എല്ലാ വർഷം കർണാണ്. അപ്പോൾ ആ പ്രാവശ്യം ആകുമ്പോൾ എന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഭീഷണി ഉണ്ടായിരുന്നു ഉടനെ. അപ്പോൾ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ആയുസ്സാണ്, ആയുസ്സാണ് വലുത്. അപ്പോൾ നമ്മളതിനെ വെച്ച ഒന്നും ചെയ്തില്ല, ആനയോടെ ഒന്നും മിണ്ടിയാതെ നിന്നു. അന്ന് അങ്ങനെ ചുള്ളിപ്പുറമ്പിൽ വിഷ്ണു ഞങ്ങൾ ജയിച്ചു പറഞ്ഞ പുറത്തേക്ക് അവർ പറഞ്ഞു. അത് മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. പിറ്റേത് വർഷം ചെയ്യുന്നപ്പോൾ കറണ്ട ജയിച്ചത്. പിറ്റേത് വർഷം ഞാനാണ് പോണത് ആനയുണ്ട്. അപ്പോൾ കറണ്ട ജയിച്ചത്. അപ്പോൾ അങ്ങനെ ചില അതൊക്കെ പിടിവാശി കിട്ടും. ആൾക്കാരെ ചിലപ്പോൾ അടിക്കുന്നു പറഞ്ഞാൽ അടിക്കും. അങ്ങനത്തെ ഒരു ഏരിയയാണത്. ആ തേറ്റ് കൊടുക്കേണ്ടി വന്നു. അത് മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതൊക്കെ ഇറങ്ങുമ്പോഴേക്ക് വരുമായിരുന്നത്. സ്വകാര്യമൊക്കെ വന്ന് സ്വകാര്യ പറയേ. പിന്നെ സ്വകാര്യം നമ്മൾ പറഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കവരെ.
അങ്ങനത്തെ ടീ അവർ അങ്ങനത്തെ ആൾക്കാരാണ്. അല്ല നമ്മളൊക്കെ നമുക്ക് ആയുസാ വലുതാ, അപ്പം നമ്മൾ നമ്മുടെ ആയുസാണ് ഏറ്റവും വലുതാ, അപ്പം നമ്മൾ അത് ഒഴിവാക്കാൻ തന്നെ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാതെ നമ്മൾ പ്രതികരിച്ചു അനുഭവിച്ചാൽ പിന്നെ പിറ്റേ ദിവസം നമ്മളുണ്ടാവില്ല, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യോ കാലം കയ്യോ കാലം മുഖത്തേലും അവർ കളയും. അപ്പം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ആയുസാണ്. അതിനൊന്നും ഇപ്പോൾ ആൾക്കാർ ഉത്സവ കമ്മിറ്റിക്കാർ കൂടില്ലേ, ഉത്സവ കമ്മിറ്റിക്കാർ ഇപ്പോൾ എന്തെങ്കിലും നമ്മളെ ഒരാൾ പാനെ കെട്ടിനടുത്തേക്ക് ആനെ കെട്ടി കഴിഞ്ഞാൽ ഉത്സവ കമ്മിറ്റിക്കാരുണ്ടാവുക, ആ പറമ്പിൽ നമ്മൾ ആന ഒറ്റയ്ക്കുണ്ടാവുക, അവരാ സമയത്താണ് വരിക. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കിട്ടിയത് കൂടുതൽ കൊണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ കമ്മിറ്റിക്കാർ പിന്നെ ആ എന്ന് പറഞ്ഞിട്ട് കാര്യം കെട്ടണ്ടൊക്കെ കിട്ടിയിട്ട് അനുഭവിക്കേണ്ടൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് അതല്ല. അപ്പോൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും നമ്മളവിടെ ഉത്സവം നടത്തുക, അതിന് മുടക്കം പാടില്ലേ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കും, കാരണം ആയുസാ വലുത്. ആനപ്പാപ്പ നിൽക്കാൻ വേണ്ടിയിട്ട് റൗണ്ട്, ആന നിൽക്കാൻ റൗണ്ടിനാക്കിയിട്ടുണ്ടാവും. ആനപ്പാപ്പ നിൽക്കണോ റൗണ്ടുണ്ടാവും അവിടെ, അതിൽ നിൽക്കാൻ പാടുള്ളൂ. ചക്കമനശ്ശേരിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാമല്ല, ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. അതിൽ അവിടെ എങ്ങനെ വെച്ചാൽ നിലം തൊട്ട നിലവെടുക്കേ, കൈ നിലം തൊടണം, എന്നിട്ടുള്ള നിലവിലുള്ള മത്സരമാണ് ചക്കമനശ്ശേരി. അല്ലാതെ കുത്തിപ്പൊന്തിച്ചുള്ള നിലവല്ല. ആന നിന്ന് നിലം കൈ തുമ്പിക്കൈ നിലത്ത് തൊടണം, തുമ്പിക്കൈ നിലത്ത് തൊട്ട നിലവിലാണ് അവിടെ ചക്കമനശ്ശേരി മത്സരം. ഇത് കർണനും വിഷ്ണുനാഗരോട് നിന്നത് ആട്ടകാസം കൊണ്ട് ആന വായ പൊളിച്ചിട്ടുള്ള ആ ആട്ടകാസിലും കർണാന്ന് കെട്ടേണ്ടത്. പക്ഷെ കർണൻ ഈ പറഞ്ഞൊരു ഭീഷണി തന്നെയല്ലേ, നിലം തൊട്ട നിലവാണ് ചക്കമനശ്ശേരി, അല്ലാതെ കുത്തിപ്പൊന്തിച്ച് നിൽക്കാനല്ല. അല്ല അതാരും ഈ നേരം വരെ പറഞ്ഞിട്ടും ഇല്ലോട്ടത്. ഈ ചക്കമനശ്ശേരിയും ചെറായും മത്സരം ഉണ്ടെന്ന് പറഞ്ഞത് രണ്ടും രണ്ട് വഴിയാണ്. ആളുടെ തുമ്പിക്കൈ നിലം തൊട്ടിരുന്ന് നിൽക്കണം, എന്നിട്ടാണ് മത്സരം ചക്കമനശ്ശേരി. ആ നിലം തൊട്ട നിലവിൽ നിന്നിട്ടുള്ള മത്സരത്തിനാണ് അവിടെ പ്രൈസ്. അതാരും ഇന്ന് ഈ നേരം വരെ പറഞ്ഞിട്ടില്ല, കാരണം എന്താണെന്നുള്ളത് ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് നല്ലിപ്പോൾ നമ്മളത് മറ്റേ ചെറായാലും അങ്ങനെയല്ല, ചെറായാലും നമുക്ക് തൊടാനേനെ വടിയേണ്ട അടിക്കാൻ പറ്റില്ലെന്നുള്ളൂ, അതിനെ തൊടാം, തൊട്ട് അതിൻ്റെ അടുത്ത് നിൽക്കാം, അതിൽ നമുക്ക് കൈകൊണ്ടൊന്ന് ഊന്നി കൊടുക്കുകയൊക്കെ ചെയ്യാം. അവിടെ ചെറായാലേ ചക്കവന് ശരിയാ പറ്റില്ല, നിലം തൊട്ട നിലവിലാണ് അവിടെ പ്രൈസ്. അതിപ്പോൾ ഒരു ആനക്കാരും ഈ നേരം വരെ ഞാൻ കേട്ടിട്ടില്ല പറയണത്, അല്ല മത്സരിച്ച് ജയിച്ച ആൾക്കാരും ആരും പറയാനില്ല. ഇപ്പം ഇങ്ങോട്ട് ഒരു പ്രാവശ്യം അയ്യപ്പനും പാർത്ഥനയും പോയി, അന്നാണ് ശരിക്കും അയ്യപ്പനാണ് ചെയ്യേണ്ടത് കിട്ടേണ്ടത്, അന്ന് പാർത്ഥനയിലേ കൊടുത്തത്. അല്ല പാർത്ഥനയെ കുറ്റം പറയാനും പറ്റില്ല, പാർത്ഥന നില തുമ്പിക്കൈ കുറച്ച് കുറവാണ്, നിലത്ത് കൂടെയുള്ള തുമ്പിക്കൈ ഇല്ല എനിക്ക്. അവിടെ ആ കൊല്ലം കൊടുത്തത് പാർത്ഥനാണ്. ഈ വിഷ്ണു ശങ്കറും നിലം തൊട്ടിട്ടുള്ള നിലവിനാണ് അതിനെ ചെയ്യേണ്ടത്. പക്ഷെ ആന തുമ്പിക്കൈ നിലത്തല്ലല്ലോ ഉണ്ടായിരുന്നത്, ഫസ്റ്റ് കൊടുത്ത് അങ്ങനെയാണ് ആന അന്ന് ഇതായത്. പക്ഷെ നമുക്കതിന് പ്രതികരിക്കാൻ പറ്റില്ല, ആ പ്രശ്നം പ്രതികരിച്ചാൽ നമ്മളെ അന്ന് അവർ ചെയ്യും, ആ ഭീഷണിയല്ല ചെയ്യും ചെയ്യും. അതിപ്പോൾ കമ്മിറ്റിക്കാർ ആനയെ കൊണ്ട് ചെയ്യാറുണ്ട്, കമ്മിറ്റിക്കാർ വീട്ടിൽ പരിസരത്തുനിന്നല്ലോ നമ്മൾ ആനയെ കെട്ടണം. ആന കെട്ടണം വേറെ പറമ്പിലാണ്, പറമ്പിലേക്ക് ആന എടുത്തേക്ക് ആൾക്കാർക്ക് വരാൻ ആരുടെ സംബന്ധമൊന്നും വേണ്ട ഉത്സവ പറമ്പിൽ. അങ്ങനെ എന്തെങ്കിലും മറ്റെവിടെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, അത്ര ഭീഷണി ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടിയത്, മറ്റൊരു ഉത്സവ സ്ഥലത്ത് നിന്നിട്ടും ഇപ്പോൾ നമ്മളുടെ ഒരു ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. ചക്കമനശ്ശേരി ഉണ്ടായി, ചക്കമനശ്ശേരി ഉണ്ടായി. ഈ ചേട്ടൻ പോയതിൽ ഈ ചക്കമനശ്ശേരി നമ്മുടെ അത് പിന്നെ തല മത്സരമുള്ള ഇത്തിത്താനത്ത് മാത്രമേ ഉള്ളൂ, ഇത്തിത്താനത്ത് മത്സരമുണ്ട്. മത്സരിച്ചിട്ട് അവിടെ ജയിച്ചാനൊക്കെയല്ല കിട്ടുക, അവിടെ ഉയരത്തിനനുസരിച്ചാണ് കൊടുക്കുക. ചില വിത്തിത്താനത്ത് പോയി മത്സരിച്ചു വലുതായി തടമ്പ് മത്സരിച്ച് ഫസ്റ്റായി ഇറങ്ങിയിട്ട് തടമ്പ് കിട്ടില്ല, അങ്ങനെ ഒരു കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കർണനും തെച്ചിക്കൊട്ടും അവിടെ നിന്ന്. ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുവാൻ തുമ്പിക്കൈ നന്നേ പാടുപെടുന്നുണ്ട്. പക്ഷേ തുമ്പിക്കൈയുടെ കഷ്ടപ്പാടിനനുസരിച്ചും വീഡിയോകളുടെ നിലവാരത്തിനനുസരിച്ചുമുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. നല്ല നല്ല വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എല്ലാവരും കാണുക, എല്ലാവരും ഷെയർ ചെയ്യുക. അതിൽ പ്രധാനം ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തുമ്പിക്കൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി രാമകർണന്മാരുടെ വിശേഷങ്ങളുമായി കർണനിസത്തിൻ്റെ അടുത്ത ഭാഗത്ത് കാണാം.